നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്കൊരു വ്യത്യസ്തമായ രുചിയിൽ ഒരു എരിശ്ശേരി ട്രൈ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ ഉൾപ്പെടുത്താത്ത ഒരു രീതിയിലുള്ള ഒരു എരിശ്ശേരി പ്രിപ്പറേഷൻ ആണ്. എൻ്റെ കയ്യിൽ ഇന്ന് കാച്ചിലാണ്, കണ്ടോ, കാച്ചിലെ തൊണ്ട് ചെത്തിയെടുത്ത് കാച്ചിലെ കഷ്ണമാണ്. ഇതൊരു അരക്കിലോളം വരും. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഈ കാച്ചിൽ കൊണ്ട് നമുക്കൊരു പുതിയ രീതിയിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു എരിശ്ശേരിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിൽ ആദ്യം നമുക്ക് ഈ കാച്ചിൽ എരിശ്ശേരിയുടെ ഭാഗത്തിൽ അരിഞ്ഞെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാച്ചിൽ അരിഞ്ഞെടുക്കേണ്ട ഒരു വലുപ്പം എന്ന് പറയുന്നത്. എരിശ്ശേരിക്ക് അരിയുന്ന വലുപ്പത്തിൽ നമ്മൾ ഇതൊരു അരക്കിലോയ്ക്ക് മുകളിൽ അളവുണ്ട്. നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ കാച്ചിൽ അരിഞ്ഞെടുത്ത് എരിശ്ശേരിക്ക് ഭാഗത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മുറി നാളികേരം നമ്മൾ ചിരവ് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉഴുന്നൂരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം കടല നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ചൂടുവെള്ളത്തിലാണ് 50 ഗ്രാം കടല എടുത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കടുകും വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ട ചേരുവകൾ. നമ്മൾ ആദ്യം നമ്മൾ ഈ കുതിർത്ത് വെച്ചിരുന്ന കടല എടുത്തൊരു കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 ഗ്ലാസ് വെള്ളം നമ്മൾ കരച്ചട്ടിക്കകത്ത് എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ചേർത്തിട്ട് വെള്ളം ഒന്ന് തിളച്ചു വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർക്കുകയാണ്. കുരുമുളക് പൊടി നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർക്കുകയാണ്. വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യും. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. കലച്ചട്ടിക്കകത്ത് കടല കുക്കറിൽ വേവിക്കാൻ വെച്ചത് ജസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 8 വിസിലെങ്കിലും മിനിമം അടിക്കണം. കാരണം എന്ന് വെച്ചാൽ വെള്ളം അധികനേരം കടല കുതിർത്ത് വച്ചിട്ടില്ലായിരുന്നു. അപ്പം കടല ശരിക്കും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ. ഈ കളിച്ചിട്ടിക്കകത്ത് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ കാച്ചിൽ കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒപ്പം നമുക്ക് കടലയും ചേർക്കാം. ആദ്യം ആ കാച്ചിൽ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ മുഴുവൻ എടുത്തിട്ടില്ല, ആവശ്യത്തിന് എടുത്താൽ മതി. നമ്മളെടുത്ത കലച്ചട്ടി ആയതുകൊണ്ട് ഈ അളവിന് പാകത്തിനുള്ള കാച്ചിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു വരുന്നുണ്ട്. നമ്മൾ അതിനകത്തേക്ക് നേരെ ആദ്യം കുക്കറിൽ വേവിച്ച കടല ചേർക്കുവാണേ. ഈ കടല വേവാൻ കുറച്ച് സമയം എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ശരിക്കും ഇന്നലെ കുതിർത്ത് വയ്ക്കേണ്ടതായിരുന്നു വെള്ളത്തിലിട്ട്. നമ്മൾ ഇന്നൊരു കുറച്ച് മുമ്പായി എടുത്ത് വച്ചിരുന്നത്. അപ്പോൾ കടല നമ്മൾ ഇതിനകത്തേക്ക് കാച്ചിലിനൊപ്പം ചേർക്കുകയാണ്. ഈ കാച്ചിലും കടലയും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് കുറച്ച് അടുപ്പത്ത് വച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ചിരവി വെച്ച നാളികേരത്തിനകത്തുനിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്നൂരിപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ കറിവേപ്പിലയും ചേർക്കണം. നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള തേങ്ങ ചെറിയ വെച്ചത് അങ്ങനെ ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പ് ചെറിയണം. ഈ നാളികേരം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുപ്പ് ഒന്ന് കെടുത്താം. എന്താ കണ്ടാൽ അറിയാം, കൺസിസ്റ്റൻസി കണ്ടാൽ അറിയാം, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അടുപ്പൊന്ന് കെടുത്താം. നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വച്ചിരുന്ന ഒരു മുറി നാളികേരമാണ് നമ്മൾ ആദ്യം എടുത്തിരുന്നത്. അതിൽ പകുതി തേങ്ങ നമ്മൾ കുറച്ച് ജീരകം ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്താണ്. ഈ അരപ്പ് നമ്മൾ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ബാക്കിയാണ് നമ്മളിപ്പോൾ വറുത്തെടുത്തിരുന്നത്. അപ്പോൾ ഈ അരച്ച് വെച്ച ഈ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, നമുക്ക് ഈ ഒരു എരിശ്ശേരിക്കകത്തേക്ക് ചേർക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കാച്ചിലും കടലയും നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് നമ്മൾ ആദ്യം ഈ ഒരു എരിശ്ശേരിക്കകത്തേക്ക് ചേർക്കും.
ഈ കൽച്ചെടിക്കകത്ത് ഈ ഒരു എരിശ്ശേരിക്കകത്ത് നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഒരു തേങ്ങോടി ഇതിനകത്തേക്ക് ചേർക്കുവാണ്, എരിശ്ശേരിക്കകത്തേക്ക് ചേർക്കുവാണ്. വറുത്തെടുത്തത് പിന്നെ നമ്മൾ അരച്ചെടുക്കുന്നില്ല, ജസ്റ്റ് വറവ് നേരെ അതിനകത്തേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അടുപ്പ് കെടുത്തിയാൽ മാത്രം മതി, നമ്മുടെ ഈ ഒരു കാച്ചിൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ തേങ്ങയുടെ അരപ്പി ചേർത്തിട്ടുണ്ടാവും, നമ്മൾ തേങ്ങയും ഉഴുന്നരിപ്പും ചേർത്ത് വറുത്തെടുത്ത ഒരു വറവും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കാച്ചിൽ കടല എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി വിഭവമാണ്, ടേസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അടുപ്പ് എടുത്തിട്ട് രണ്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും കൊണ്ട് നോക്കൂ, ആ ഒരു തിള വന്നുകൊണ്ടിരിക്കും. കാരണം കൽച്ചട്ടിയിൽ നമ്മൾ വിഭവങ്ങൾ പാകം ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകതയാണ്, അടുപ്പ് കെടുത്താലും പിന്നെയും കിടന്ന് തിളച്ചുകൊണ്ടിരിക്കും. ഞാൻ തിളച്ച് കുറുകി നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ കാച്ചിൽ എരിശ്ശേരി. ഇത് നമ്മുടെ സ്പെഷ്യൽ കാച്ചിൽ എരിശ്ശേരിയാണ്. ശരിക്കും ഇത് ചോറിനാണ് ഏറ്റവും കഴിച്ചു നോക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം, പക്ഷേ ഇവിടെ നമ്മൾ ഇടിയപ്പമാണ്, ഇടിയപ്പം നൂൽപ്പൊട്ട് എന്നൊക്കെ പറയും, ഇടിയപ്പമാണ് എടുത്തേക്കണേ. ഇടിയപ്പം കുറച്ച് എരിശ്ശേരി ഇങ്ങനെ ചേർത്ത് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ടേ. വേറെ ടേസ്റ്റ് ആണോ? ഇനി മുതൽ ഇടിയപ്പത്തിന് നമുക്ക് കടലക്കറി വേണ്ട, ഈ ഒരു കടലയും കാച്ചിലും ചേർത്തിട്ടുള്ള എരിശ്ശേരി മതി, എടുക്കുക കഴിക്കുക. വെറൈറ്റി സ്വയം കൊണ്ട് ഇഷ്ടമാണ്. അപ്പം ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.